ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇളനീരിൻ്റെ പുഡിങ്ങാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൊച്ചുകുട്ടികൾ പോലും ഉണ്ടാക്കുന്ന ഒരു പുഡിങ്ങാണ്, ഒരു സാധാരണ പുഡിങ്ങാണ്. എന്നാലും ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയത് ചെന്തെങ്ങിൻ്റെ തേങ്ങ ഉപയോഗിച്ചിട്ടാണ്, തേങ്ങ അല്ല ഇളനീർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ചെന്തെങ്ങിൻ്റെ ഇളനീരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? പിന്നെ അതേപോലെ ഇളനീരിൻ്റെ തേങ്ങ എന്ന് പറയുമ്പോൾ നമുക്ക് കറിക്കൊക്കെ ഉപയോഗിക്കാനൊക്കെ ഒരു ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇളനീരിൻ്റെ പുഡിങ് നമ്മളെ ചെന്തെങ്ങിൻ്റെ ഇളനീരിൻ്റെ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം. അപ്പോൾ ചെന്തെങ്ങിൻ്റെ തേങ്ങ ആദ്യം നമുക്ക് എടുക്കണം, തേങ്ങയല്ല ഇളനീര്. അപ്പോൾ തേങ്ങ എങ്ങനെയാണ് മനസ്സിലാക്കണം എന്നൊക്കെ നമുക്കത് നോക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പുഡിങ് തന്നെയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, മിൽക്ക് മെയ്ഡും പാലും ഗ്രീനാഗ്രാസും ഉണ്ടെങ്കിൽ നല്ല പുഡിങ് ഏത് ഇൻഗ്രീഡിയൻസ് ഇട്ടാലും നല്ല ടേസ്റ്റുള്ള പുഡിങ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ടേസ്റ്റിനെ കുറിച്ചൊന്നും ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തേങ്ങാമുറിയാണ്. ഒരു തേങ്ങാമുറി നമുക്ക് ഇതിൻ്റെ മീത ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ മീത എല്ലാ ഭാഗത്തും ഒരുപോലെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഒരുപോലെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മൊത്തത്തിൽ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് നമുക്ക് വറുത്തിട്ടൊക്കെ എടുക്കാം. ഇതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ചെന്തെങ്ങിനെ തേങ്ങനെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ ചെന്തെങ്ങിൻ്റെ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഇളനീരാണെന്ന് നമുക്ക് തോന്നിയെങ്കിലും ഇതൊക്കെ തേങ്ങ ആയിട്ടുണ്ട്. ഇളനീരിട്ട് പരുവൊക്കെ വിട്ട് ഒരു ഇളനീർ ചെന്തെങ്ങിൻ്റെ കതിർപ്പാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അത്തേ അങ്ങേ തരത്തിൽ ഇരിക്കുന്നതാണ് ഒറിജിനൽ ഇളനീർ. അത് ഇങ്ങനെ നോക്കാം നമുക്ക്. ഞാനൊരു മൂന്ന് ഇളനീർ എടുത്തിട്ടുണ്ട്, വളരെ ഇതാണ് കേട്ടോ, മൂത്ത അത്യാവശ്യം മൂത്ത ഇളനീർ. അപ്പോൾ ഇത് ഇതുപോലത്തെ കരിക്കുന്ന് വിട്ട ഒരു രീതിയിലുള്ള ഇളനീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലേ, ചെറിയ ചുരുക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നല്ല പാകത്തിലുള്ള ഇളനീര്. അപ്പോൾ ഒരു അരമുറി തേങ്ങ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ചിരകി എടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ലേശം നട്ട്സും ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് വെച്ചിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് ഈ ഒരു തേങ്ങയും നന്നായിട്ട് വറുത്തെടുക്കാം, നല്ല ബ്രൗൺ കളറാകുന്ന വരെ വറുത്തിട്ടെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ സ്റ്റൗ ഓഫാക്കിയാൽ തന്നെ നന്നായിട്ട് ബ്രൗൺ കളറായിക്കോളും. ഇപ്പോൾ ഓഫാക്കി വെച്ചിട്ടുണ്ട്. നട്ട്സ് ഇതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ രണ്ട് ടീസ്പൂണും കൂടി വെറുതെ ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ടീസ്പൂണും കൂടി പഞ്ചസാര വെറുതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, സ്റ്റൗ ഓഫാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓഫാക്കിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്താൽ മതി, പൊടിക്കാത്ത പഞ്ചസാര. ഇപ്പോൾ കരിക്ക് രണ്ടെണ്ണം ഇവിടെ വെട്ടിയിട്ടുണ്ട്. കരിക്കെന്ന് പറയുമ്പോൾ ഇളനീരാണ്, ഈ ഒരു രീതിയിലുള്ള ഇളനീരാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഒരരക്കപ്പ് ഇളനീര് ഒഴിച്ചിട്ട് ഇളനീരിൻ്റെ വെള്ളമായിട്ട് ഇത് ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ ഇതിൽ കടിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. പിന്നെ ഒരു ഒന്നര കപ്പ് ഇളനീർ വെള്ളം വരെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. അരച്ചതിന് ശേഷം ഒരു കപ്പും കൂടി ഒഴിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇളനീര്. ഇനി മീത ഇട്ട് കൊടുക്കാനായിട്ട് അല്ല, മീത ഇട്ട് കൊടുക്കാനല്ല, ഇളനീര് നമ്മൾ ഈ ഒരു പുഡിങ്ങിൽ ഇട്ട് കൊടുക്കാനായിട്ട് വെറുതെ പാലിട്ട് കൊടുക്കാനായിട്ട് ലേശം കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാൻ ഒരെണ്ണം മാറ്റി വെച്ചതായിരുന്നു. അതാണ് ഇപ്പോൾ ഈ പൊട്ടിച്ചിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത ഇളനീരും ഇത് മൂന്നും ഒരേ രീതിയിലുള്ള ഇളനീരാണ്, ഒരേ കൊലയിലുള്ള ഇളനീരാണ്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം നമുക്ക്. ഇപ്പോൾ മിൽക്ക് മെയ്ഡും പാലും ഇളനീരിൻ്റെ ജ്യൂസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ശേഷം ഇടാനുള്ളതാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡും ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ്, ഒരു പാക്ക് പാല്, പിന്നെ ചൈനാഗ്രാസ് 10 ഗ്രാമിൻ്റെ, ഇത്രയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചൈനാഗ്രാസ് നമുക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ തന്നെ ലയിപ്പിച്ചെടുത്തതിന് ആദ്യം ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ മിനിറ്റ് കുതിർക്കാൻ വേണ്ടി വെക്കാം. പിന്നെ നമുക്ക് ഒന്നര കപ്പ് തന്നെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് പാലൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു പേക്ക് പാലാണ് എടുക്കുന്നത്. പേക്ക് പാൽ, അപ്പോൾ ചൈനാഗ്രാസും ഞാനിവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, പാലും സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടിൽ നമുക്ക് ചൈനാഗ്രാസ് അലിയിച്ചെടുക്കാം. അപ്പോൾ പാലും ഇവിടെ തിളക്കാനായിട്ടുണ്ട്, തിളച്ചൊക്കെ വരുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇളക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ് ആണല്ലോ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഞാനിത് അരിച്ചൊന്ന് ഒഴിക്കണില്ല കേട്ടോ. ഇവിടെ നന്നായിട്ട് ലയിച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ കൂട്ടി യോജിപ്പിച്ചു കൊടുക്കാം. കാരണം നമ്മൾ ഈ ഇളനീരൊക്കെ ഇടുകയല്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഇനിയിപ്പോൾ ചെറിയ പിശുടൊക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഞാനിതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അരച്ച് വെച്ചിട്ടുള്ള ഇളനീരും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളം നമ്മൾ ഈ ഒരു ഇളനീരിൻ്റെ ജ്യൂസിലും ഉണ്ടായിച്ചിട്ട് കുഴപ്പമില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ലേശം കൂടി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടിന്ന് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിലും കുറച്ച് മധുരത്തിന് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടി മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിന് സാധാരണ മധുരം കുറച്ചില്ലാഞ്ഞാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല പാകമധുരത്തിനായിട്ട് ലേശം കൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും പാലും പഞ്ചസാരയും വറ്റിച്ചെടുത്തിട്ട് മിക്സ് ചെയ്ത് മിക്സിയിൽ നിന്ന് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൈന ഗ്രാസും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടും ഒരേ ചൂടിലാണ് ഇരിക്കുന്നത്, തിളച്ചുകൊണ്ട് ഇരിക്കുന്ന ചൈന ഗ്രാസ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമൊക്കെ പോയിട്ടുണ്ട്. വെള്ളം കുറച്ച് കുറവായതുകൊണ്ടാണ് ഒരു കട്ടിയായ പോലെ തോന്നുന്നത്, കട്ടിയൊന്നും ആയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളനീരിൻ്റെ കഷ്ണങ്ങൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചൈന ഗ്രാസ് എപ്പോഴും അരിച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് പുഡിങ്ങിലേക്ക്. നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള പുഡിങ് ഉണ്ടാക്കുമ്പോൾ, അപ്പോൾ ഇത് ഇതുപോലെ കഷ്ണങ്ങളൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ അരിക്കാതെ ഒഴിച്ചതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള മധുരമൊക്കെ ഉണ്ട്, കഷ്ണങ്ങളും നല്ല പാകത്തിനൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ട്രേ ഒക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂട് നന്നായിട്ട് ആറുന്നതിൻ്റെ മുമ്പ് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാത്രം കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഒരു എന്താ പൊടിച്ചു വെച്ചിട്ടുള്ളത് മൈദ ഒന്നാകെ ഇട്ട് കൊടുക്കുകയാണ്. പാചകത്തിൻ്റെ വീഡിയോ അല്ലാതെ ഞാൻ കുറച്ചൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെയും അതുപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇതുവരെ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ അടുത്തത് ഒരു നല്ലൊരു ഫ്രോക്കിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത്. ഇൻഷാല്ലാ അത് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.